വിയോർത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കരുത്താണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്ന ഡോക്ടർ സ്കിസോഫ്രീനിയെ കുറിച്ചാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിനെ അലച്ചത് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വിളിക്കാം എന്നാണ് വിളിക്കുന്ന നമ്പർ 0529611333 ഡോക്ടർ ബ്രേക്ക് കഴിഞ്ഞ് നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നേ രഞ്ജിത്ത് ഒരാൾക്ക് തനിക്ക് സ്വയം ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഒരാളെ ഡിപ്രസീവ് പേഷ്യൻ്റ് ആയിട്ട് കാണുകയില്ല കേട്ടോ കാരണം ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ ചില ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് ഉണ്ട് ഇതുമായി നിങ്ങൾ നിങ്ങളുടെ സിംറ്റംസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഇതിനൊരു ഡിപ്രഷൻ സ്കെയിൽ എന്ന് പറയും ഈ ഒരു സ്കെയിലിൽ ചില സിംറ്റംസ് ഉണ്ട് ഇതുമായി നിങ്ങളുടെ സിംറ്റംസിന് പൊരുത്തമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക ഇതിനെ ഇതിനുള്ള ചികിത്സകൾ പ്രധാനമായും ഡിപ്രഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എപ്പോഴും ഒരു സുഖമില്ലാത്ത ഒരവസ്ഥ അതുമല്ലെങ്കിൽ മനസ്സിന് ഒരിക്കലും എ സ്റ്റേറ്റ് ഓഫ് നോ പ്ലഷർ ഒരു തരത്തിലുള്ള സന്തോഷവും ഒരു തരത്തിലുള്ള സന്തോഷവും ഇല്ലാത്ത ഒരവസ്ഥ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് എന്ത് ചെയ്താലും അതിൽ ആനന്ദം കാണാൻ കഴിയുന്നില്ല മൊത്തത്തിൽ ശരീരത്തിന് തളർച്ച ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് അപ്പോൾ ഇന്ന് ഡിപ്രഷൻ എന്നല്ല എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും ബ്രെയിൻ ആക്ടിവിറ്റീസിന് ഒരു വലിയൊരു പങ്കുണ്ട് അതുമല്ലെങ്കിൽ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ന്യൂറോ കെമിക്കൽസ് അതായത് ചില ഡോപ്പമിൻ എൻഡോർഫിൻ എൻകഫലിൻ എന്നെല്ലാം പറഞ്ഞുള്ള മസ്തിഷ്കത്തിലുള്ള ചില പ്രത്യേക രാസവസ്തുക്കൾക്ക് വലിയ തോതിൽ ഇതിന് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഇതിനുള്ള ചികിത്സ വിഷാദത്തിനുള്ള ചികിത്സ നമുക്ക് നൽകാൻ സാധിക്കുക ഒന്ന് ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ വന്നിരിക്കുന്ന ഇംബാലൻസസ് ഈ ഒരു അസന്തുലിത അവസ്ഥയെ അതിനെ തിരികെ സാധാരണമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ വേണ്ട രീതിയിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന മരുന്നുകൾ ഇന്ന് നമ്മളുടെ പരമ്പരാഗത ചികിത്സകളിൽ പ്രത്യേകിച്ച് നമ്മളുടെ ആയുർവേദത്തിൻ്റെയും മറ്റു ഭാഗമായിട്ട് അശ്വഗന്ധം ബ്രഹ്മി തുളസി ഇങ്ങനെ ഒരു കൂട്ടം തകര ഇങ്ങനെ ഒരു കൂട്ടം മരുന്നുകളുണ്ട് അപ്പോൾ ഈ മരുന്നുകളിൽ ഇവ തന്നെ പല രൂപത്തിൽ നമുക്കിന്ന് ലഭ്യമാണ് ചിലത് ടാബ്ലറ്റ് ഫോംസിലുണ്ട് പൗഡർ ഫോംസിലുണ്ട് അരിഷ്ട ആസവ രൂപങ്ങളിലുണ്ട് അപ്പോൾ ഏതാണ് ഒരാളുടെ പ്രത്യേകമായ ശാരീരിക മാനസിക അവസ്ഥ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഈ മരുന്നുകൾ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നമുക്ക് എന്തായാലും ആവശ്യമാണ് അതിനുശേഷമാണ് നമ്മളെപ്പോഴും അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങൾ പൂർണ്ണമായും ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ആദ്യമായിട്ട് ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുകയാണ് ചെയ്യുക പിന്നീട് ഈ ലക്ഷണങ്ങളുടെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതുമല്ലെങ്കിൽ ഈ അവസ്ഥയെ അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എല്ലാം ആവശ്യം വന്നേക്കാം മറ്റു ചിലർക്കാണെങ്കിൽ ഇത് മൈൽഡ് രീതിയിലുള്ള സിംറ്റംസ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള മരുന്നുകളുണ്ട് നമ്മളുടെ പരമ്പരാഗതമായ ചികിത്സകളുണ്ട് ഉദാഹരണത്തിന് ശിരോധാര തലപുതുച്ചിൽ ഇങ്ങനെ ഒരു കൂട്ടം ചികിത്സകൾ നമ്മളുടെ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട് ഇനി ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപഞ്ചർ ഇതിൽ നമ്മൾ ബാഹ്യൂയി എന്നെല്ലാം പറയുന്ന ചില പ്രത്യേക പോയിന്റുകൾ ഈ പോയിന്റുകളിലുള്ള നീഡ്ലിംഗ് അതുമല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലുള്ള പ്രത്യേക രീതിയിലുള്ള സമ്മർദ്ദം ഇതെല്ലാം ഈ പറഞ്ഞ ഡിപ്രഷന് വളരെ ഫലപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് യോഗയിൽ തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട് ശ്വസനക്രിയകളുണ്ട്
അതേപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള യോഗാസനങ്ങളുണ്ട് അപ്പോൾ ഇവയുടെ എല്ലാം തന്നെ സമ്യക്കായ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് തീർച്ചയായിട്ടും ഡിപ്രഷന്റെ ചികിത്സയ്ക്ക് നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അതുമല്ലെങ്കിൽ ഇത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് തന്റെ ലക്ഷണങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ പുറത്തേക്ക് വരാൻ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും ഗുണപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഡിപ്രഷൻ എന്നുള്ളതുകൊണ്ട് അതിന് ചികിത്സയില്ല എന്നുള്ള ഒരു അർത്ഥമില്ല തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ വേണ്ടത്ര സമയമെടുത്ത് ചികിത്സിക്കുകയാണെങ്കിൽ ഡിപ്രഷൻ തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും പിന്നെ ഓവറോൾ ആയിട്ട് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമുക്ക് യോഗയുടെ പരിശീലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ ഉള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് സലാഡ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് ഭക്ഷണത്തിൽ നിന്നാണ് നമ്മളുടെ ബ്രെയിനിനുമുള്ള ന്യൂട്രിയൻസ് അതായത് സാത്വിക ഭാവത്തിലുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാനാണ് നാം പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഡിപ്രഷന് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും ഓക്കെ ഓഡിറ്ററി മാത്രമല്ല അത് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഹാലൂസിനേഷൻ ഇതിൽ തോന്നുക ചില കൊലപാതകങ്ങൾക്ക് പോലും പലപ്പോഴും ഈ ഷിസോഫ്രീനിയ ഒരു കാരണമാകുന്നതായിട്ടാണ് കാണുന്നത് അതായത് കടുത്ത രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ പോകുന്ന ചിലർക്കെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിലെല്ലാം നടക്കുന്ന ഈ മന്ത്രവാദം ഇങ്ങനെ പറഞ്ഞ പല കൊലപാതകങ്ങളും എല്ലാം നടക്കുന്നതിൽ ഈ ഷിസോഫ്രീനിയയ്ക്കും ഒരു പങ്കുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം പലപ്പോഴും അതായത് ഒരാൾ എൻ്റെ ചെവിയിലിരുന്ന് എനിക്ക് നിർദ്ദേശം തരുന്നു ചിലർ പറയുന്നത് എന്നോട് ദൈവം തന്നെ നേരിട്ട് പറഞ്ഞു എന്നാണ് ഹലോ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ യാ പേര് പറയൂ യെസ് എന്റെ പേര് ജീന ആ ജീന ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ജീന ഹലോ ആ പറഞ്ഞോളൂ ഡോക്ടർ ഇത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാ വിളിക്കുന്നത് ഓക്കെ എന്റെ എന്റെ മകൾക്ക് 24 വയസ്സുണ്ട് ഓക്കെ ഞങ്ങളുടെ ഫാമിലിയിൽ എന്റെ ഹസ്ബൻഡിന്റെ കൊച്ചിലെ പുള്ളിക്ക് ഷിസോഫ്രീനിയ ഉണ്ടായിരുന്നു ആ ഓക്കെ സോ പുള്ളി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു കൊച്ചിലെ അറൌണ്ട് 17 to 20 ഇയേഴ്സ് ആ ടൈമില് ഓക്കെ ഇപ്പം എന്റെ മകള് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ ജോലിക്ക് പോകാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനുള്ള ടൈം ആയിരുന്നു അപ്പം സോ അവൾക്ക് ഇതുപോലെ ഡെലൂഷൻസ് ഒക്കെ അന്നേരം ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചപ്പോ മൈൽഡ് ആന്റി ആൻസൈറ്റി മെഡിസിൻസ് കൊടുത്തു ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഷീ കെയിം ബാക്ക് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇപ്പൊ നോർമൽ ആണ് ജോലിക്കൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഓക്കെ സോ ചാൻസസ് ഓഫ് റിക്കറൻസ് ഉണ്ടോ തീർച്ചയായും ഇതിൽ ഒന്ന് രണ്ട് ഘടകങ്ങൾ ഞാൻ ഒന്ന് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണങ്ങൾ പറയുമ്പോൾ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഷിസോഫ്രീനിയ വരണം എന്നില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിനൊരു ട്രിഗറിംഗ് ഫാക്ടർ വേണം അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മകൾക്ക് ജോലിയുമായി ഉണ്ടായ ആ ഒരു സംഘർഷം സ്ട്രെസ് ഇതിനൊരു ട്രിഗറിംഗ് ഫാക്ടറായി അതുകൊണ്ട് ഇതൊരു ഷിസോഫ്രീനിയ ലൈക്ക് സിംറ്റംസിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ എന്തായാലും ചികിത്സിച്ച് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇപ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല അല്ലേ ഇപ്പൊ 2 വർഷമായി കുഴപ്പമില്ലാതെ ജോലി ചെയ്യുന്നു ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു ഓക്കെ 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 അപ്പോൾ ഇതിൽ പ്രധാനമായും നാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇതിന് റിലാപ്സ് ഉള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ കാരണം ഒരു ട്രിഗറിംഗ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ റിലാപ്സിനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഒരു കാര്യം ഇതിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മകളെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരാനായിട്ട് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുക അതായത് യോഗയുടെ അഭ്യാസം കാരണം നമുക്ക് എപ്പോഴും ഒരു മുതിർന്ന ഒരാളുടെ കൂടെ എപ്പോഴും നമുക്ക് പുറകെ നടന്ന് അല്ലെ നിർദ്ദേശങ്ങൾ നൽകാനും ഇതൊന്നും സാധ്യമല്ല അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ മകളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം നൽകുക
അതായത് ഇങ്ങനെ ഒരു കേസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരു റിലാപ്സിനുള്ള സാധ്യത ഒഴിവാക്കാനായിട്ട് നമ്മൾ ജീവിതത്തിൽ ചില ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട് കാരണം വളരെ നോർമൽ ആയിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലേക്ക് നമ്മളുടെ എനർജിയെ തിരിച്ചുവിടാൻ കഴിയുന്ന രീതിയിലുള്ള ഇതിൽ പ്രത്യേകിച്ച് യോഗയുടെ സ്ഥിരമായിട്ടുള്ള അഭ്യാസം അതേപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായി ഇലക്കറികൾ പച്ചക്കറികൾ ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകമായിട്ട് പ്രോത്സാഹനം നൽകുക അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ മീൻസ് ഒത്തിരി ലൈക് 10 12 അവേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോ തല വേദന എടുക്കുന്നെന്ന് പറയും അല്ല അത് അത് നമ്മൾ അങ്ങനെ പാനിക് ആവേണ്ട കാര്യമില്ല എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക് മൂന്ന് കുട്ടികൾ അപ്പോൾ അങ്ങനെ ഒരു തലവേദന വന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പാനിക് ആവേണ്ട കാര്യമില്ല നമ്മൾ ആ പാനിക് അവരെ കാണിക്കുകയും വേണ്ട മനസ്സിലായില്ലേ പക്ഷേ മകളുമായി കൂടുതൽ ഇടയെടുപ്പമുള്ള എനിക്കറിയില്ല നിങ്ങളുടെ റിലേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് പക്ഷേ കൂടുതലായി ഒരു ആത്മബന്ധം കുറെ കൂടി ആഴത്തിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക അവൾക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് ഹെൽത്ത് ആസ്പെക്റ്റിൽ നമുക്കറിയാം മെന്റൽ ഹെൽത്ത് എന്നുള്ളത് കേവലം ഇത് പലപ്പോഴും ഒരു ട്രിഗേഴ്സിനെ അതായത് സ്ട്രെസ് ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ജീവിത സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഷിസോഫ്രീനിയ ഉള്ള ഫാമിലികളിലുള്ള എല്ലാവർക്കും ഷിസോഫ്രീനിയ വരുന്നില്ല അപ്പോൾ ഒരാൾ എങ്ങനെയാണ് ജീവിത സംഘർഷത്തിനെ നേരിടുന്നത് എന്നുള്ളത് വലിയൊരു ഘടകമാണ് അപ്പോൾ മകൾക്ക് അന്ന് ഒരു ചെറിയ രീതിയിലാണെങ്കിലും താളം തെറ്റാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ജീവിത സംഘർഷത്തെ ചിലപ്പോൾ വളരെ പാമ്പേഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ ചില കടുത്ത യാഥാർത്ഥ്യങ്ങൾ വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് അതിനോട് പ്രതികരിക്കാനായിട്ട് ചില കുട്ടികളിലെങ്കിലും കഴിയുന്നില്ല അതുകൊണ്ടായിരിക്കാം അന്ന് ഇങ്ങനെ ഒരു ഷിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ കാണിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടാക്കുകയും ഈ കുട്ടിക്ക് വേണ്ട രീതിയിൽ മുന്നോട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സ്ട്രെസ് മാനേജ്മെന്റിന് അതായത് ജീവിത സംഘർഷ നിവാരണത്തിന് ഉതകുന്ന രീതിയിലുള്ള പരിശീലനങ്ങളും അതേപോലെ തന്നെ പോസിറ്റീവ് ഹെൽപ്പ് ബുക്കുകളുണ്ട് അല്ലേ നമുക്ക് പല രീതിയിലുള്ള അങ്ങനെയുള്ള ബുക്സ് വായിക്കാൻ പ്രേരിപ്പിക്കുക അതേപോലെ ജീവിതത്തിൽ ജോലി ഉറക്കം ഭക്ഷണം എന്നതിൻ്റെ അപ്പുറത്തേക്ക് റിലാക്സേഷനും എൻജോയ്മെൻറ്റിനും ഉള്ള വഴികൾ എന്തെല്ലാമാണ് ഈ കുട്ടി കണ്ടെത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് മ്യൂസിക് മ്യൂസിക് തെറാപ്പി എന്നുള്ളത് ഒരു ഘടകമാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് റിലാക്സേഷൻ നൽകുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി അതിലേക്ക് കൂടുതലായിട്ട് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനും ചെറിയ രീതിയിലുള്ള ജീവിത സംഘർഷങ്ങളെ ഒരു പ്രശ്നമല്ലാതെ അതിനെ വേറൊരു നിർനിമേഷമായി നോക്കിക്കാണുവാനും ഉള്ള ഒരു മനോസ്ഥിതി ഈ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ജീവിതകാലം മുഴുവൻ ഷിസോഫ്രീനിയെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായും ഒഴിവാക്കാൻ സാധിക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കുട്ടി ചെയ്യുന്നുണ്ട് റിലാക്സേഷൻ പക്ഷെ ഇപ്പൊ കല്യാണമൊക്കെ ആലോചിച്ച് വരുന്നു അപ്പം അതിനൊന്നും കുഴപ്പമുണ്ടാവില്ലല്ലേ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പേടിച്ച് ജീവിതം ശുഷ്കിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ഓപ്പൺ ആകുന്നതാണ് എപ്പോഴും നല്ലത് പലപ്പോഴും ഇത് അടച്ചു മൂടി വെക്കേണ്ട ഒരു ഭൂതമായിട്ട് നമ്മൾ കാണുകയും നമ്മൾ തന്നെ പലപ്പോഴും ഇത് കുടുംബാംഗങ്ങൾക്കും ഇവർക്കും എല്ലാം തന്നെ തങ്ങളെന്തോ വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്നതാണ് ഷിസോഫ്രീനിയ എന്നുള്ളത് നമുക്കിപ്പോൾ തലവേദന വന്നാൽ അതുമല്ലെങ്കിൽ മൈഗ്രെയിൻ വന്നാൽ സൈനസൈറ്റിസ് വന്നാൽ നമ്മളെന്താണ് അയ്യോ ഇതിനുശേഷം വിവാഹമുണ്ടോ എന്ന് ചിന്തിക്കുമോ അപ്പോൾ ഷിസോഫ്രീനിയയും ആ രീതിയിൽ തന്നെ നാം കാണേണ്ട കാര്യമേ ഉള്ളൂ തീർച്ചയായിട്ടും വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പിന്നെ ഇനി വരുന്ന ജീവിത പങ്കാളിക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നേരത്തെ നൽകിക്കൊണ്ട് ഉള്ള ഒരു വിവാഹബന്ധമാണെങ്കിൽ അത് തീർച്ചയായും ശാശ്വതമാകും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ കുട്ടിയോട് ഈ രീതിയിലുള്ള റിലാക്സേഷൻ ടെക്നിക്സും മറ്റും നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുക കാരണം ലോകത്ത് ഒന്നും നമുക്ക് കീഴടക്കാൻ സാധ്യം അല്ലാത്തതായിട്ടില്ല അത് മനസ്സിലാക്കുക അല്ലേ കാലുകളില്ലാത്തവർ ഇവിടെ മാരത്തോൺ ഓട്ടത്തിൽ മുന്നേറുന്നു കണ്ണുകളില്ലാത്ത ആളുകൾ ഇവിടെ പടം വരയ്ക്കുന്നു അതുമല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഗാനങ്ങളിലും അതേപോലെ തന്നെ പാട്ടുരംഗത്തുമെല്ലാം മുന്നേറുന്നു അപ്പോൾ ഒന്നും തന്നെ നമുക്ക് സാധ്യമായിട്ടില്ല എല്ലാം സാധ്യമാണ് നല്ല രീതിയിലുള്ള ജീവിതശൈലിയും യോഗയുടെ പരിശീലനവും നിങ്ങളുടെ കുട്ടിയെ തീർച്ചയായും പൂർണ്ണമായും പരിരക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇതിനെല്ലാം ഉപരിയായി നമുക്ക് മുകളിൽ നിന്ന് നമ്മളെ നോക്കി കാക്കുന്ന ജഗദീശ്വരൻ അദ്ദേഹത്തിനോടും വേണ്ട രീതിയിലുള്ള പ്രാർത്ഥനയും നിലനിർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ തന്നെ ഈ കുട്ടിക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയും ധൈര്യമായിട്ടിരിക്കും
നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങളുടെ ഓരോ ദിവസവും ശുഭകരമാക്കാനും അനുയോജ്യ രത്നങ്ങൾ നിറം സംഖ്യ എന്നിവ അറിയാനും ജ്യോതിഷ രത്ന ശാസ്ത്ര വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നിങ്ങളുടെ ഇന്ന് രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ എൻ ടിവിയിൽ കോഹനൂർ ജംസ് നിങ്ങളുടെ ഇന്ന് ബ്രോട്ട് ടു യു ബൈ കോഹനൂർ ജംസ് വേൾഡ് ഓഫ് നാച്ചുറൽ ജംസ് ബർദുബായ് 0435844484 മൊബൈൽ 0509109360. Hey, what you want to have today? Spanish? Spanish omelet? Chefline, non-stick cookware for the world's best chef, you. Co-sponsored by ഡോക്ടർ ദിനേഷ് കർത്താസ് ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ ആയുർവേദം യോഗ അക്യുപഞ്ചർ ചികിത്സകൾ ഒരേ കൂടെ കീഴിൽ വെൽക്കം ബാക്ക് ടു മിഴിയോരം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഓര ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് പാർട്ണറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേഷ് കർത്താണ്. ഡോക്ടർ, ഇന്ന് സ്കിസോഫ്രീനിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വിളിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങളും ഒക്കെ ഡോക്ടർ ഉത്തരം നൽകുന്നതായിരിക്കും. അവിടെ ഡോക്ടർ മികവ് തിരിച്ചു വന്ന ഒരു കോളർ ഉണ്ടെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? കുമാർ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. കുമാർ, യെസ് ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ കുമാർ. ഡോക്ടർ, എന്റെ 16 വയസ്സുള്ള മകന്റെ ഒരു പ്രശ്നം. ആ പറയൂ. അയാളാണെങ്കിൽ പല കാര്യങ്ങളും നിർബന്ധിച്ചു കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് പരമാവധി നമ്മളെ അങ്ങ് നിർബന്ധിച്ചോണ്ടിരിക്കുക. ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച്, ഓക്കെ, അദ്ദേഹം മരുന്ന് കൊടുത്തു, പക്ഷെ മരുന്നിനൊന്നും കുറവില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, ബിഹേവിയർ തെറാപ്പി നടത്തണമെന്ന് പറയണം. ഓക്കെ, പല നമ്മളെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന. ഓക്കെ, വീട്ടിൽ വരുമ്പോഴുള്ള കുഴപ്പം, പുറത്ത് വരുമ്പോഴൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇല തന്ന് ഇത് ബ്രദേഴ്സിനെയൊക്കെ ഇത് ഉപദ്രവിക്കുകയും മദറിനെ ഉപദ്രവിക്കുകയും ചീത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഓക്കെ. ഇപ്പോൾ കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം +1. +1. പഠിത്തത്തിലൊക്കെ എങ്ങനെയുണ്ട് ആള്? പഠിത്തത്തിന് നേരത്തെ ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു, ഇപ്പഴ് ഇത്ര ശ്രദ്ധ കുറവുണ്ട്. ഓക്കെ, എന്നാലും വല്ലാത്ത രീതിയിൽ പെർഫോമൻസിൽ താഴേക്ക് പോയിട്ടുണ്ടോ? പെർഫോമൻസിന് +1 വന്നപ്പോഴത്തേക്ക് കുറവാണ്, തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൈക്യാട്രിസ്റ്റ് ഇതിന് എന്തെങ്കിലും ഒരു അസസ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഈ പറഞ്ഞ രീതിയിൽ ഷിസോഫ്രീനിയ, അതുമല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുണ്ടോ ഈ അസുഖത്തിന്, അതുമല്ലെങ്കിൽ കുട്ടിക്ക് എന്തവസ്ഥയാണെന്നുള്ളതിന്? സ്വഭാവത്തിൽ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ബിഹേവിയറൽ ഡിസോർഡർ എന്നുള്ളതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഹോസ്പിറ്റലൈസേഷൻ എല്ലാം മുന്നായിട്ട് നമുക്ക് നമ്മളുടെ പരമ്പരാഗത ചികിത്സകൾ ഒന്ന് തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇതിൽ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് കേവലം ഒരു മരുന്ന് കൊടുത്തു ഇത് കഴിക്കൂ ഇങ്ങനെ ശരിയാക്കാനായിട്ട് ശ്രമിച്ചാൽ നേരെയാകുന്നതല്ല ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം ടീനേജ് എന്ന് പറഞ്ഞാൽ ഒരു റെബല്യസ് പീരീഡാണ്. അതായത് പൊതുവേ ഈ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഇതാണ് പലപ്പോഴും ടീനേജേഴ്സിൻ്റെ കാര്യത്തിലുണ്ടാവുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പുറമേ ബാക്കിയുള്ളവരുടെയും സമൂഹത്തിൻ്റെയും എല്ലാം മുന്നിൽ വളരെ തികച്ചും മാന്യമായ പെരുമാറ്റം, പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തികച്ചും ഒരു രാക്ഷസമുഖം. ഇത് പല ടീനേജേഴ്സും കാണിക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകതയാണ്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിൽ, ഒന്ന്, നമ്മൾ പലപ്പോഴും ഇത് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയില്ലാതെ നമ്മളുടെ ഇവരുടെ
സ്വഭാവ രീതികളോടുള്ള നമ്മളുടെ പ്രതികരണത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു സ്വയം വിചിന്തനവും ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തേണ്ടതാണ്. രണ്ട്, അവർ പറയുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവരിത് പറയുന്നു എന്നുള്ളതിന് ഒരു വളരെ ചിട്ടയായിട്ടുള്ള ഒരു മറുപടി ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. മൂന്ന്, നമുക്ക് ചെയ്യാവുന്നത് ഈ പറഞ്ഞ രീതിയിൽ അനാവശ്യമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സിബ്ലിങ്സിനോട്, സിബ്ലിങ് റൈവൽറി, അതുമല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരോടുള്ള ഒരു മാത്സര്യം, അതുമല്ലെങ്കിൽ അവരോടുള്ള അക്രമവാസന, ഇതിനെല്ലാം തന്നെ, അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് കുട്ടിയിൽ അന്തർലീനമായി വളരെ ശക്തമായ ഊർജം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ഊർജത്തിനെ വേണ്ട രീതിയിൽ സോഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ യോഗയുടെ പോലെയുള്ള ചില പരിശീലനങ്ങൾ, ഇത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള യോഗ ട്രെയിനിങ്ങിൽ കുട്ടിക്ക് ചിലപ്പോൾ വേണ്ടത്ര ഗുണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട്, അതുമല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഈ കുട്ടിയുടെ പ്രത്യേക സ്വഭാവ രീതികൾക്ക് അനുസൃതമായി നാം യോഗയുടെ ചില പരിശീലനങ്ങളും മറ്റും നടത്തുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആയുർവേദ പ്രകൃതി ചികിത്സകളിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അശ്വഗന്ധം, അതേപോലെ തന്നെ ബ്രഹ്മി, ഇങ്ങനെയുള്ള പല പരമ്പരാഗത മരുന്നുകൾ, ഈ മരുന്നുകളുടെ ഉപയോഗം ചില പ്രത്യേക രീതിയിലുള്ള ധാര, തലപുതിച്ചിൽ തുടങ്ങിയ ചില പ്രത്യേക രീതിയിലുള്ള ചികിത്സകൾ, ഇതെല്ലാം തന്നെ ഇതിന് ഉപകാരപ്രദമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഈ ചികിത്സകളുടെ എല്ലാം ഒരു വിജയം നിലനിൽക്കുന്നത് ഈ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് എന്തുമാത്രം കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിലാണ് യഥാർത്ഥത്തിൽ ഈ ചികിത്സയുടെ വിജയം നിൽക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ പല പ്രശ്നങ്ങളുമായി വരുന്ന ടീനേജേഴ്സിനും മറ്റും എനിക്ക് മാർഗനിർദ്ദേശം നൽകാൻ പലപ്പോഴും സാധിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് അത് അവലോകനം ചെയ്ത് അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ സജഷൻസും കൂടി ഒരു ഡോക്ടർക്ക് നൽകാൻ സാധിക്കണം. അങ്ങനെ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ വിജയിക്കും, ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലും മാറ്റം. കാരണം പുറമേ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുവെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഷിസോഫ്രീനിയ പോലെയുള്ള പ്രശ്നങ്ങളല്ല, വലിയൊരു ബിഹേവിയറൽ ഡിസോർഡർ എന്നും പറയാനില്ല. കാരണം ചാഞ്ഞ കൊമ്പിലേക്ക് ഓടിക്കയറുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പക്ഷേ പലപ്പോഴും മാതാപിതാക്കൾ എന്ന രീതിയിൽ നിന്നുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നല്ല പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ സഹായമുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടിയെ വരുതിയിൽ കൊണ്ടുവരാനും കുട്ടിക്ക് വേണ്ട രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ ഡോക്ടർ തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറേയധികം കോളേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ലേ. ഓൾറൈറ്റ്, അപ്പം ഇന്ന് നമ്മളിവിടെ സമയം കഴിയുകയാണ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് വീണ്ടും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡോക്ടറിനോട് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ വീണ്ടും പുതിയൊരു ഗസ്റ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.